ഓക്കെ, ഞാനൊരു കാര്യം ഒന്ന് ആഡ് ചെയ്യട്ടെ. ഈ ഇസ്ലാമിക ജീവിതത്തിൽ സ്ത്രീയുടെ സ്ഥാനം എന്നത് ആണല്ലോ നമ്മുടെ വിഷയം. വളരെ ആധികാരികമായൊരു പ്രബന്ധമാണ് ചാക്കോപ്പാസ് അവതരിപ്പിച്ച്, അതായത് ഇതിനകത്ത് വളരെ അതോറിറ്റിയുള്ള ആളാണ്. ഈ ഇസ്ലാമിക് നിക്കാഹാണ്, ഈ നിക്ക എന്ന് പറയുന്ന സംഭവം അത് സൂറ 4:21 നിർവചിക്കുന്നത്. അത് മൂന്ന് കാര്യങ്ങളെ ആധാരമാക്കിയാണ് നിക്ക എന്നുള്ള ഐഡിയ വരുന്നത്. ഒന്ന്, കൂടിച്ചേരുക, വിച്ച് മീൻസ് സെക്സ്വൽ റിലേഷൻഷിപ്പ്. രണ്ട്, ഒരു കരാറാണ്, വരനും വധുവിൻ്റെ രക്ഷാകർത്താവും തമ്മിലുള്ള ഉടമ്പടിയാണത്. ഇതിൽ വധുവിൻ്റെ സാന്നിധ്യം ആവശ്യമില്ല, വാസ്തവത്തിൽ വധുവിൻ്റെ കൺസെൻ്റ് ഒന്നും വേണ്ട, വരൻ്റെ രക്ഷകർത്താവിന് തീരുമാനിക്കാം. വധുവിൻ്റെ വലി എന്ന് പറയും അദ്ദേഹത്തിന്, അതെങ്ങനെ മേടിക്കും, അപ്പോൾ അത് കൊടുക്കുന്ന രീതി, മൂന്നാമത് അത് തമ്മിലുള്ള ഉടമ്പടി എങ്ങനെ വർക്കൗട്ടാവും. ഒന്ന്, ലക്ഷ്യം ലൈംഗിക ബന്ധം. രണ്ട്, ഇതിനൊരു കരാറുണ്ടാകണം. മൂന്ന്, ഈ കരാർ എങ്ങനെയാണ് മേടിക്കുന്നത്, നിക്ക കഴിക്കുന്ന സ്ത്രീക്ക് ഭർത്താവ് ഒരു ഗിഫ്റ്റ് കൊടുക്കണം, മഹർ എന്നാണ് പറയുന്നത്. ഈ മഹർ എന്തോ വലിയ സംഭവമാണെന്നാണ് പറയുന്നത്, പക്ഷേ ഇത് ആക്ച്വലി ചെല്ലുന്നത് ഈ സെക്സിനുള്ള കൂലി പോലെയാണ് പ്രാക്ടിക്കലി ചെല്ലുന്നത്. അപ്പം മാത്രമല്ല, ഈ മഹർ കൊടുക്കേണ്ട രീതിയും ഒക്കെ നമുക്ക് ഒത്തിരി വിശദീകരിക്കാൻ പറ്റുന്നില്ല. അത് ഒത്തിരി സഹോദരിമാർ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്, അത് എനിക്ക് പരിമിതിയുണ്ട് പറയാൻ. ഈ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ലക്ഷ്യം, അബൂ ഹുറൈറ റിപ്പോർട്ടഡ്, അള്ളാഹ്സ് മെസഞ്ചർ സേയ്സ്, എ വുമൺ മേ ബി മാരീഡ് ഫോർ റീസൺസ്: ഫോർ ഹെയർ പ്രോപ്പർട്ടി, ഹെയർ സ്റ്റാറ്റസ്, ഹെയർ ബ്യൂട്ടി ആൻഡ് ഹെയർ റിലീജിയൻ. സോ ട്രൈ ടു ഗെറ്റ് വൺ ഹു ഈസ് റിലീജിയസ്, മേ യുവർ ഹാൻഡ് ബി സ്മിയേഡ് വിത്ത് ഡസ്റ്റ്. ഇത് മനസ്സിലായല്ലോ, സ്വഹീഹ് മുസ്ലിം ബുക്ക് നമ്പർ 8, ഹദീസ് നമ്പർ 3457. ഇപ്പൊ സമ്പത്ത് കരസ്ഥാക്കാൻ അബൂ ഹുറൈറ റിപ്പോർട്ട്, അള്ളാഹ്സ് മെസഞ്ചർ ആൽസേ, എ വുമൺ മേ ബി മാരീഡ് ഫോർ ഫോർ റീസൺസ്: ഫോർ ഹെയർ പ്രോപ്പർട്ടി. അതിന്റെ മലയാളം വേണോ? അതെ, അതായത് ആദ്യ മലയാളം, ഒരു സ്ത്രീ 4 കാരണങ്ങൾ കൊണ്ടാണ് വിവാഹം നടത്തപ്പെടുക എന്നല്ലേ ഞാൻ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം? ആ പറഞ്ഞോളൂ. ഓക്കെ, ഒന്ന്, ഫോർ ഹെയർ പ്രോപ്പർട്ടി ആൻഡ് ഹെയർ സ്റ്റാറ്റസ്, ഹെയർ ബ്യൂട്ടി ആൻഡ് ഹെയർ റിലീജിയൻ. ഇങ്ങനെ 4 കാര്യങ്ങളാണ്. അതിലേതാ മലയാളീകരിക്കണ്ടേ? ഒരു സ്ത്രീ ഈ 4 കാരണങ്ങൾ കൊണ്ടാണ് വിവാഹം ചെയ്യപ്പെടുക: ഒന്ന് മതം നോക്കി ചെയ്യപ്പെടും, ഒന്ന് അവരുടെ സ്റ്റാറ്റസ് നോക്കി വിവാഹം ചെയ്യപ്പെടും, ഒന്ന് സൗന്ദര്യം നോക്കി വിവാഹം ചെയ്യപ്പെടും, പിന്നെ മറ്റൊരു കാരണവും പറഞ്ഞു. ഈ 4 കാരണത്തോടെ വിവാഹം ചെയ്യപ്പെടും. ഓക്കെ, അതിന്റെ ബാക്കി എന്താണ് പറയുന്നത് വെച്ചോളൂ? And hair religion. So try to get one who is religious. May your hand be smeared with dust. അപ്പോൾ ഇവിടെ ഇസ്ലാമിക വിവാഹത്തിന്റെ ലക്ഷ്യമാണ് പറഞ്ഞത്. ഇനി രക്ഷകർത്താക്കൾ അറിയാലോ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അതിന് പെണ്ണിന്റെ കൺസെന്റ് പ്രത്യേകിച്ച് ആവശ്യമില്ല. കുടുംബത്തിലെ അവളുടെ രക്ഷകർത്താവായിരിക്കുന്ന തീരുമാനിക്കാം. ഇനി വിവാഹത്തിന്റെ വ്യത്യസ്ത രീതികളുണ്ട്. അപ്പോ 4 തരം കല്യാണമുണ്ട്. അതിലൊന്ന് സ്വാഭാവികമായ വിവാഹമാണ്, അത് തന്നെ 4:3 സൂറ. അനാഥകളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് നീതി പാലിക്കാനാവില്ലെന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ, മറ്റ് സ്ത്രീകളിൽ നിന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന 2, 3, 4 പേരെ വിവാഹം ചെയ്തു കൊള്ളുക. അപ്പൊ ഇത് അനാഥരുടെ കൂടെ നിന്ന് അങ്ങനെ വന്ന് പ്രശ്നമുണ്ടെങ്കിൽ, നീതി പാലിക്കാൻ പറ്റുന്നില്ലെങ്കിൽ 2, 3, 4, എന്നാൽ അവർക്കിടയിൽ നീതി പുലർത്താൻ ആവില്ലെന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ ഒരുവളെ മാത്രം വിവാഹം കഴിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ അധീനതയിലുള്ള അടിമ സ്ത്രീയെ ഭാര്യയെ പോലെ സ്വീകരിക്കുക. ഇനി കല്യാണം കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഭാര്യയെ പോലെ സ്വീകരിക്കുക, അർത്ഥം വിശദീകരിക്കണ്ടല്ലോ.
ഞാനായിട്ട് ഉല്ലം ചേർക്കുന്നുണ്ടെങ്കിൽ അതിൽ ഇപ്പൊ അഫ്സൽ പറഞ്ഞ പോലെ ഇടപെട്ടോണം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതാണ് ഒരു തരം വിവാഹ രീതി. ഇനി മറ്റൊന്ന്, ഒരാൾ നിക്ക അൽ മുത്തയാണ്, അതായത് താൽക്കാലിക കല്യാണം. ഇതൊക്കെ ചാക്കോപ്പാസം പറഞ്ഞു, പക്ഷെ അത് ആദ്യമായതുകൊണ്ട് എല്ലായിടത്തും എത്തിയില്ല. പുതുതായിട്ട് വന്നവർക്കും കേൾക്കാൻ വേണ്ടി ഒന്ന് ആവർത്തിക്കുന്നു, അദ്ദേഹം പറഞ്ഞ് ആവർത്തിക്കുന്നു. ഒരാൾ ജോലിയോട് ബന്ധപ്പെട്ടോ യാത്രയിലോ ഒക്കെ പല സ്ഥലങ്ങൾക്ക് പോകണമല്ലോ, അപ്പൊ അയാളുടെ ലൈംഗിക ആവശ്യമുണ്ട്, താൽക്കാലിക വിവാഹം നടത്താം. അങ്ങനെ ഒന്നാണ്. ഇതൊരു പ്രത്യേക കാലാവധിക്ക് മാത്രമുള്ളതാകുണ്ട്. കരാർ കാലാവധി കഴിഞ്ഞ് സ്ത്രീക്ക് പുരുഷനെ വിട്ടു പോകാവുന്നതാണ്, അതിന് തലാഖ് ആവശ്യമില്ല. മഹർ അഥവാ പ്രതിഫലം കൊടുക്കേണ്ടതാണ്, രണ്ടുപേരും തീരുമാനിക്കുന്ന വർഷം കാലാവധി നീട്ടാവുന്നതാണ്. അതിന്റെ ഇത് കേട്ടോളൂ. അബ്ദുള്ള നറേറ്റഡ്, വി യൂസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഹോളി ബാറ്റിൽസ് ലെഡ് ബൈ അള്ളാഹ് സപ്പോസൽ ആൻഡ് വി ഹാഡ് നത്തിങ് വിത്ത് അസ്. നത്തിങ് വിത്ത് അസ് എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും സ്ത്രീകൾ കൂടെ ഇല്ല എന്നാണ്. അതിൽ ഞാൻ എന്തെങ്കിലും ആഡ് ചെയ്തെങ്കിൽ, കള്ളമായിട്ട് പറഞ്ഞെങ്കിൽ തിരുത്തിക്കോണം, കൊഴു കുഴപ്പമില്ല, തിരുത്താൻ മടിക്കണ്ട. അള്ളാഹ് സപ്പോസൽ ആൻഡ് വി ഹാഡ് നത്തിങ് വിത്ത് അസ് സോ വി സെഡ് ഷാൽ വി ഗെറ്റ് അവർ സെൽസ് കാസ്ട്രേറ്റഡ്. ഹി ഫോർബേഡ് അസ് ആൻഡ് ദെൻ അലൗഡ് അസ് ടു മാരി വുമൺ വിത്ത് എ ടെമ്പററി കോൺട്രാക്ട് ഫോർ 24 ആണേ ആൻഡ് റെസിറ്റഡ് ടു അസ് ഓ You who believe, make not unlawful the good things which Allah has made lawful for you, but commit no transgression. 587. Sahih Bukhari, book number 62 and hadith number 13. 13. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കൊടുത്ത് നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് കല്യാണം കഴിക്കാം. അപ്പോൾ കൊടുക്കുന്ന വസ്തു കേട്ടോ, ഒരു പോതപ്പ് അല്ലെങ്കിൽ കുറെ കാശാണ്. ഇനി അതൊന്നും ഇല്ലെങ്കിൽ അല്പം ഗോതമ്പ്, ഇതൊക്കെ കൊടുത്ത് 3 ദിവസത്തേക്കൊക്കെ കല്യാണം കഴിച്ച സന്ദർഭമുണ്ട്. ഇത് അള്ളാഹു പെർമിറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കാരണത്തിലുള്ളൂ, പുരുഷന് രണ്ടും ഒരു യാത്രാ മധ്യയെ വേറിട്ട് പാർക്കുന്ന ഒരു സ്ഥിതി, ഒരു വിശേഷം ഉള്ളത് കൊണ്ട് അയാൾക്ക് ലൈംഗിക താല്പര്യങ്ങൾ വന്നാൽ വേറെ വഴിക്ക് പോകാതിരിക്കാൻ അതിനൊരു വേറെ വഴി, അത് മനസ്സിലായല്ലോ. അതായത് ഇതല്ലാത്തൊരു വഴി പോകാതിരിക്കാൻ എന്നാണ് പറയുന്നത്. ഇപ്പൊ ഇത് ഏത് വഴിയാണെന്ന് ചിന്തിക്കണം. എന്നിട്ട് ഇവർ പിരിയുന്നു. ഫോർ ക്രിസ്ത്യൻ കൺസെപ്റ്റ് ഇസ് എ പെർമിറ്റഡ് അഡൾട്രി എന്ന് പറയും. അനുവദനിക്കപ്പെട്ട ഒരു വ്യഭിചാരമാണ് ക്രിസ്തീയ വീക്ഷണത്തിൽ. അതിപ്പോ അങ്ങനെയല്ല എന്ന് മുസ്ലിം സഹോദരന്മാർ ചിന്തിക്കുന്നെങ്കിൽ ഞങ്ങൾക്ക് അതിൽ വിരോധമില്ല. ഞങ്ങൾ അതിനോടുള്ള ഞങ്ങളുടെ സമീപനം പറഞ്ഞാണ്. അപ്പൊ ദീർഘനാൾ ഒരാൾ മാറി നിൽക്കുന്നു, അയാളുടെ കൂടെ ഭാര്യയില്ല. അപ്പൊ അയാൾക്ക് ലൈംഗിക ശമനത്തിന് വേണ്ടി സ്ത്രീയെ ഒരു കോൺട്രാക്ട് വ്യവസ്ഥയിൽ തലാക്കൊന്നുമില്ല, അവർക്ക് പിരിഞ്ഞൊക്കെ പോകാം, അതിന്റെ സൗകര്യങ്ങൾ ഇവർ പറഞ്ഞിരുന്നുണ്ട്. ആ സ്ത്രീ ഭയങ്കര സ്വതന്ത്രയാകും, ആൾ തലാക്ക് വല്ലേണ്ട കാര്യമില്ല, ഒത്തിരി ഗുണങ്ങളുള്ള ഒരു കാര്യമായിട്ടാണ് ഇത് പറഞ്ഞിരുന്നത്. എന്നാൽ രസകരമായ കാര്യം, ഇത് പിന്നീട് നസ്ക് ചെയ്യുന്നുണ്ട്, എന്ന് വെച്ചാൽ അങ്ങ് റദ്ദാക്കുന്നുണ്ട്. ആ റദ്ദാക്കുന്നത് ഉമറിന്റെ കാലത്താണെന്ന് ഓർക്കണം. അപ്പൊ അള്ളാഹു അനുവദിച്ച വിശിഷ്ട വിഭവം റദ്ദ് ചെയ്യാൻ ഉമർ ആര് എന്നൊരു ചോദ്യവും വരുന്നുണ്ട്. ആരാണ് ഉമർ? ആണ് അള്ളാഹു കൊടുത്ത നിയമം ഉമറിന് മാറ്റാൻ പറ്റുമോ? അള്ളാഹു ആണ് കൊടുത്തിരിക്കുന്നത്. ഉമറിന്റെ കാലത്ത് ഇത് ആളുകൾ ദുരുപയോഗം ചെയ്യുന്നു എന്ന് കണ്ടപ്പോ ഉമർ ഇത് മാറ്റുന്നു. അപ്പം മുത്ത എന്നറിയപ്പെടുന്ന ഈ ബന്ധം അതിഭീകരമായ ഒന്നാണ്. കാരണം ഇത്തരം മുത്ത കല്യാണം കഴിക്കാൻ വേണ്ടി അറബികൾ നമ്മുടെ നാട്ടിൽ കോഴിക്കോടൻ കല്യാണം എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട്. അത് ചില ഘട്ടങ്ങളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സ്ഥിതിയൊക്കെ നമ്മുടെ കൺമുമ്പിൽ കണ്ടിട്ടുണ്ട്. ഇതേ പ്രോബ്ലം ഇവിടെയാണ്. ഏതോ ഒരു കാലത്ത് ആരോ കാട്ടറബികൾക്ക് പറ്റിയൊരു അബദ്ധം, അത് എന്നേക്കുമുള്ളൊരു പ്രമാണമായി ആവിഷ്കരിക്കുന്നതാണ് ഇത്തെ പ്രശ്നം. അല്ല, ഞങ്ങൾ ആ ചരിത്രം കുത്തിപ്പൊക്കി ഇങ്ങനെ ഒന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് നിങ്ങളെ ആക്ഷേപിക്കല്ല, ഇതിന്റെ റെലവൻസിയാണ് ഞങ്ങളുടെ പ്രശ്നം. അപ്പോ ഇനിയുള്ളതാണ് അടുത്ത കാര്യം. അടിമ സ്ത്രീകളെ ഭാര്യമാരെ പോലെ ഉപയോഗിക്കാൻ ഖുർആൻ അനുവദിക്കുന്നുണ്ട്. സൂറ 4:3 റെഫറൻസ് കുറിച്ചുകൊള്ളുക. 4:23, 7:30 സൂറ 23:6 തന്നെ നോക്കുക. തങ്ങളുടെ ഭാര്യമാരുമായോ തങ്ങളുടെ അധീനതയിലുള്ള അടിമ സ്ത്രീകളുമായുള്ള ബന്ധം ഒഴികെ, അപ്പോൾ അവർ ആക്ഷേപാർഹരല്ല. അടിമ സ്ത്രീകളുമായി ബന്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഭാഗം കേൾക്ക്, അടിമ സ്ത്രീകളുമായുള്ള ബന്ധം. നറേറ്റഡ് അബു ഹുറൈറ, ദ പ്രോഫറ്റ് സെൻറ്റ് ഓൾ ദ കാലിൽ ടു ബ്രിങ് ദ ഖുമൂസ് ഓഫ് ദ ബൂട്ടി ആൻഡ് ഐ ഹേറ്റഡ് അലി and Ali had taken a bath after a sexual act with a slave girl from the Khumus.
I said to Khalil, don't you see this all? When we reached the prophet, I mentioned that to him. He said, O Buraida, do you hate Ali? I said, yes. He said, do you hate him? For he deserves more than that from Kumos. Sahih Bukhari, 59, Hadith number 637. അപ്പോ ഇവിടെ അലി ഇങ്ങനെ ഒരു സ്ലേവ് ഗേളിന് കൊടുത്ത് ഒരു കോണ്ടാക്ട് ഉണ്ടാകുന്നു. അത് കണ്ടിട്ട് ഒരു സഹാബി പരിഭവിക്കുന്നു. അപ്പോൾ അള്ളാഹുടെ മെസഞ്ചർ പറയുന്നു, അത് ഇദ്ദേഹത്തിന് അതല്ല, അതിനപ്പുറവും ചെയ്യാനുള്ള അസാവകാശമുണ്ട്, അതിൽ കോപിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് സഹീ ബുഖാരി 59 ഹദീസ് നമ്പർ 637. അപ്പോൾ ഇതിലെ പ്രോബ്ലം എന്താ? തൻ്റെ മകളുടെ ഭർത്താവാണ് അലി, സഹോദരൻ്റെ മകനാണ്, രണ്ട് കാരണമുണ്ട്. അപ്പോൾ അയാൾ ഒരു അടിമ സ്ത്രീയോട് ഈ വിധത്തിൽ പെരുമാറുന്നതിനെ ഒരു സഹാബി, ഒരു സാധാരണ അറബി, അയാളുടെ നീതിബോധം കൊണ്ട് ചെറുത്തപ്പോൾ അതല്ല ശരി, അലി ചെയ്തതാണ് ശരി എന്ന് പറയുന്ന ഒരു പ്രമാണം നമുക്കിവിടെ കാണാം. അപ്പോൾ ഈ അറബികൾ ഇതൊക്കെ ആണെങ്കിലും വിവാഹിതരായ സ്ത്രീകളുമായിട്ട് ലൈംഗികബന്ധം പുലർത്തുന്ന പരിപാടിയില്ല. അവർ ഒന്നുകിൽ അറബികളുടെ ഇടയിൽ ഒരു കൾച്ചറാണത്. എന്നാൽ അതിനെയും മാറ്റുന്ന ഒരു ഹദീസ് കേട്ടോളുക. അബു സയ്യിദ് അബു സെഡ് അൽ ഖുദ്രി, അലൻ ഹെയർ പ്ലീസ്ഡ് വിത്ത് ഹിം, അള്ളാ ഹെയർ പ്ലീസ്ഡ് വിത്ത് ഹിം, റിപ്പോർട്ടഡ് ദാറ്റ് ആൻഡ് ദ ബാറ്റിൽ ഓഫ് ഹനൈൻ, അള്ളാസ് മെസഞ്ചർ സെൻഡ് ആൻ ആർമി ടു ഓട്ടാസ് ആൻഡ് എൻകൗണ്ടേർഡ് ദ ആർമി ആൻഡ് ഫോർട്ട് വിത്ത് ദം, ഹാവിംഗ് ഓവർകം ദം ആൻഡ് ടേക്കൻ ദം ക്യാപ്റ്റീവ്. ദ കമ്പാനിയൻസ് ഓഫ് അള്ളാ മെസഞ്ചർ സീം ടു റീഫ്രൈൻ ഫ്രം ഹാവിംഗ് ഇന്റർകോഴ്സ് വിത്ത് ക്യാപ്റ്റീവ് വുമൺ ബിക്കോസ് ഓഫ് ദിയർ ഹസ്ബൻഡ്സ് ബീയിങ് പോളിതെയ്സ്റ്റ്. റീസൺ കേട്ടോണം. അള്ളാഹുടെ മെസഞ്ചർ ഒരു കാഴ്ച കണ്ടു. എന്താണത്? അള്ളാഹുടെ മെസഞ്ചർ അനുവദിക്കുന്നു എന്തിന്? കൂടെയുള്ളവരെ, അവിടെയുള്ള സ്ത്രീകളെ കൊണ്ട്, സ്ത്രീകളോട് ഇന്റർകോസ് ചെയ്യാൻ അനുവദിക്കുന്നു. കാരണം കേട്ടോ, ബിക്കോസ് സച്ച് വുമൻസ് ഹസ്ബൻഡ്സ് ബീയിങ് പോളിതെയ്സ്റ്റ്, അവരുടെ കുറ്റകൃത്യമുള്ളൂ, ഓരോ ഭർത്താക്കന്മാർ ബഹുദൈവ ആരാധകരാണ്. ബഹുദൈവ ആരാധകരായതുകൊണ്ട് അവരുടെ ഭാര്യമാരോടൊപ്പം ശയിക്കുക. ആൻഡ് വുമൺ ഓൾറെഡി മാരിയഡ് എക്സെപ്റ്റ് ദോസ് ഹു ഹും യുവർ റൈറ്റ് ഹാൻഡ് പൊസസ്. 4:24 അത് സൂറയാണ്. ദേ വേർ ലോഫുൾ ഫോർ ദം വെൻ ദേർ ഇദ്ദാ പീരിയഡ് കെയിം ടു ആൻ എൻഡ്. സഹീഹ് മുസ്ലിം ബുക്ക് നമ്പർ 6 ഹദീസ് 3432. അപ്പൊ ഇവിടെയും ഇത് കൃത്യമായിട്ട് തന്നെ സ്ത്രീകൾക്ക് നേരെയുള്ള കനത്ത അനീതി, ഇന്ത്യ ശിക്ഷാ നിയമം അനുസരിച്ച് ഗുരുതര ശിക്ഷ കിട്ടാൻ, ഒരിക്കലും അഴിക്ക് പുറത്തേക്ക് വരാത്ത ശിക്ഷ കിട്ടാൻ കഴിയുന്ന വിധത്തിലെ പ്രാകൃത നിയമമാണ് സ്ത്രീകളുടെ ബന്ധത്തിൽ ഈ കാണുന്നത്. ഒത്തിരി കാര്യങ്ങളുണ്ട്, അവയെല്ലാം ഞാൻ പറഞ്ഞാല് നമുക്ക് സമയമില്ല. ഇതോട് ബന്ധപ്പെട്ട് കൗണ്ടർ ചെയ്യാനോ ചോദ്യങ്ങൾ ചോദിക്കാനോ ഉണ്ടെങ്കിൽ ആകാം. വെറുതെ വെളിപ്പിക്കാനായിട്ട് ശ്രമിക്കരുത്, അത് മോശമാണ്. അതിന്റെ പദം അങ്ങനല്ല, ഈ രൂപത്തിലുള്ള ചർച്ച വേണ്ട. ശരിയോ തെറ്റോ എന്നുള്ള നിലയിലേക്കാണ് നമ്മുടെ ചർച്ച പോകേണ്ടത്. യു ആർ വെൽക്കം.